ഹലോ നമസ്കാരം. ഫിഫ ടിക്കറ്റിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫിഫ ടിക്കറ്റിൻ്റെ ഒഫീഷ്യൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. ആ ആപ്പ് വഴിയാണ് നമുക്ക് ഗസ്റ്റിനെ നെയിം മാറ്റണമെങ്കിൽ മാറ്റേണ്ടതും, അല്ലെങ്കിൽ ഗസ്റ്റിന് ടിക്കറ്റ് ഷെയർ ചെയ്യേണ്ടത്, ഗസ്റ്റിന് ടിക്കറ്റ് അയച്ചു കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ സീറ്റ് കാണിക്കുന്നത്, സീറ്റ് നമ്മൾ ഏത് സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് കാണിക്കുന്നത്, എല്ലാം ഇനി ഈ ആപ്പ് വഴിയായിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ മെയിൻ ആപ്ലിക്കൻ്റിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല, ഗസ്റ്റിനെ നമുക്ക് മാറ്റാൻ കഴിയും, മെയിൻ ആപ്ലിക്കൻ്റിനെ മാറ്റാൻ കഴിയില്ല. അപ്പോൾ അത് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത്. ആപ്പ് സ്റ്റോറിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫിഫ വേൾഡ് കപ്പ് ടിക്കറ്റ് 2022 അടിച്ചാലും ഈ ഒരു ആപ്പ് കാണാൻ കഴിയും. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫിഫ ടിക്കറ്റ് ഏത് ഇമെയിൽ ഐ ഡി വെച്ചാണ് നമ്മൾ സൈൻ ചെയ്തിരുന്നത്, ആ സെയിം ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ആപ്പ് സൈൻ ചെയ്യാണ് ഫസ്റ്റ് വേണ്ടത്. സൈൻ ചെയ്തതിന് ശേഷം ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. ഇതിൽ നമ്മൾ ടിക്കറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല, അപ്ഡേറ്റ് ആവുന്നതേ ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ ആപ്പിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. എൻ്റെ ആപ്പിൽ എല്ലാ ടിക്കറ്റുകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇതൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ടിക്കറ്റാണ്, അതായത് മെയിൻ ആപ്ലിക്കൻ്റാണ്. മെയിൻ ആപ്ലിക്കൻ്റെ ടിക്കറ്റ് ഇതിപ്പോൾ നിലവിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നുള്ളത് ഇതിൽ മൂന്ന് ടിക്കറ്റ് ഉണ്ട്, അത് ഇതിൽ ഓട്ടോമാറ്റിക്കത് ഇതിൽ കാണിക്കും ദർ ആർ സെവറൽ ടിക്കറ്റ് ഫോർ ദിസ് ഇവൻറ്റ് പ്ലീസ് സെൻഡ് ദം ടു യുവർ ടിക്കറ്റ് യുവർ ഗസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ഇത് മെയിൻ ആപ്ലിക്കൻ്റെ എൻ്റെ ടിക്കറ്റാണ്. പിന്നുള്ളത് ഇത് ഗസ്റ്റിന് സെൻഡ് ചെയ്യാനുള്ള ടിക്കറ്റ്, അത് എൻ്റെ ഫ്രണ്ടിന് എടുത്തതായിരുന്നു. രണ്ട് ടിക്കറ്റും അവർക്ക് ഗസ്റ്റിന് സെൻഡ് ചെയ്യാണ്. അപ്പോൾ അതിനിതിൽ അതിൽ ഗസ്റ്റിനെ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. ഇത് ചേഞ്ച് ഗസ്റ്റ് എന്ന് അടിച്ചാൽ നമുക്ക് ഗസ്റ്റിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സെൻഡ് യുവർ ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ആർക്കാണ് ടിക്കറ്റ് അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അവർക്ക് അയക്കുകയാണ് വേണ്ടത്. ഈ ടിക്കറ്റ് എൻ്റെ ഫ്രണ്ടിന് അയക്കണം. സെൻഡ് യുവർ ടിക്കറ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരുടെ ഇമെയിൽ ഐ ഡി, അവർ ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്, അതിൽ ഏത് ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്, ആ ഇമെയിലേക്കാണ് അയക്കേണ്ടത്. ജസ്റ്റ് സെൻഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ ആ ടിക്കറ്റ് അവർക്ക് സെൻഡ് ആവും. ഒരു ടിക്കറ്റ് അവർക്ക് സെൻഡ് ആയിട്ടുണ്ട്, ഇനി ബാക്കി രണ്ട് ടിക്കറ്റേ ഉള്ളൂ. പിന്നെ അതേപോലെ അവർക്ക് സെൻഡ് ആയത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചുതന്ന ടിക്കറ്റാണ്. അവർക്ക് സെൻഡ് ആയത് ഇതേപോലെ യു ആർ റിസീവ്ഡ് എ ടിക്കറ്റ് ഫോം ഫ്രം ഇന്നാൾ പേരിൽ ഇങ്ങനെ കാണിക്കും. അത് അക്സെപ്റ്റ് ചെയ്താൽ ആ ടിക്കറ്റ് നമ്മളെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമ്മളെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. ഇതാണ് ടിക്കറ്റിൻ്റെ ക്യു ആർ കോഡ് വരുന്നത്. ഇത് മാച്ചിൻ്റെ സമയത്താണ് ഈ ഒരു ക്യു ആർ കോഡ് ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ ഓപ്പൺ ആവില്ല. നമ്മൾ സീറ്റ് ബ്ലോക്ക് എല്ലാ അതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ പേര് എല്ലാ അതിലുണ്ട്. അപ്പോൾ ഇതാണ് ഫിഫ ടിക്കറ്റിൻ്റെ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇപ്പോൾ മറ്റുള്ള ഡീറ്റെയിൽ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.